ಸ್ತೋತ್ರ ನಮಗೆ ಕರ್ತಾವನೇ ಇಂದು ರಾತ್ರಿ ಒಂದು ಸುಡಿಕಾನು ಚೇರ್ನ ಕರೆಗಳು ಅವರು ಹಲ್ಲೆಲೂಯಾ ಪರದಾಟೆ ಶಕ್ತಿಯೋಡ್ ಸ್ತೋತ್ರ ഒറ്റമാക്കി പറഞ്ഞാൽ പെസകാക്കൂഞ്ഞാറിനെ തൊട്ടതിന് ശേഷം അവരുടെ ലൈഫിനകത്ത് പിന്നീട് ചേഞ്ച് വന്നു. മുമ്പേ ചെങ്കടൽ മാറിയിട്ടില്ല, എന്നാൽ പെസകാക്കുഞ്ഞാറിനെ തൊട്ടതിന് ശേഷം ചെങ്കടൽ രണ്ടായി. പെസകാക്കുഞ്ഞാറിനെ തൊട്ടതിന് ശേഷം യോർദാൻ രണ്ടായി. പെസകാക്കുഞ്ഞാറിനെ തൊട്ടതിന് ശേഷം മാറാ മധുരമായി. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഒത്തിരി രാജാക്കാൻ എതിർത്ത് വന്നു, പക്ഷേ എതിർത്തവരെ മൊത്തം സ്വർഗം പരാജയപ്പെടുത്തി. ഇന്നലെ അധ്വാനിച്ച് അനുവദിച്ചേറിയ ഇന്ന് അധ്വാനിച്ചില്ലെങ്കിലും കാടപ്പക്ഷി രാവിലെ വീടിന്റെ വണ്ടി വരും. ഇന്നലെ അധ്വാനിച്ചാലും അഷ്ടിക്ക് പോലെ മഹിയില്ലാത്ത ആൾക്കാർ കഷ്ടപ്പെട്ട് കഴിഞ്ഞവരാ. ഇന്നിപ്പോ അധ്വാനിക്കണമെന്നില്ല, പിന്നെ നേരെ വെളുക്കുമ്പോൾ മഞ്ഞ വീടിന്റെ ഫ്രണ്ടി വരും. ഹലോ, ഞാനൊരു സത്യം തുറന്നു പറയുക, ഇന്നിന്ന് അനുഭവിക്കുന്ന സകല മഞ്ഞയുടെയും കാരണം അധ്വാനത്തിന്റെ കൂടുതലല്ല, എവിടെയോ തൊട്ടതുകൊണ്ട്. കുഞ്ഞുങ്ങളെ, സൗന്ദര്യമോ സമ്പത്തോ ഒന്നും നമ്മൾ സമ്പാദിച്ചതല്ലെന്ന് പഠിക്കണം. രക്ഷത്താലും ചെയ്യും. നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ ഇന്ത്യയിലുണ്ട്, എന്തിന്? നമ്മളെക്കാൾ വിദ്യാഭ്യാസവും കഴിയുമുള്ളവർ ഈ അമേരിക്കയിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ അമേരിക്ക ഞാൻ വന്ന് കണ്ട ചില റിയാലിറ്റീസ് ഉണ്ട്. ഫുഡ് കഴിക്കാൻ ഭാരപ്പെടുന്ന പലരെ ഞാൻ കണ്ടെത്തി. 25 സെന്റ് എവിടെ വീണ് കിട്ടിയാൽ അതെടുത്ത് ഒരു ബർഗർ കഴിക്കാമെന്ന് ചിന്തിച്ച ആൾക്കാർ അമേരിക്കയിലുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ കണ്ടതാ. രക്ഷത്താലും ചെയ്യും. അതിന്റെ നടുവിൽ ഇത്ര മാന്യമായി പോറ്റുന്നതിന്റെ കാരണം അവരുടെ ചരിത്രം മാറി, അവരുടെ അഡ്രസ് മാറി. ഒരു ന്യൂ കലണ്ടർ കത്താ പ്രൊവൈഡ് ചെയ്യുന്നു. ലിസൺ, 1 430 വർഷം അടിമത്തം മാറി. 2, അവർക്ക് ന്യൂ കലണ്ടർ കത്താ പ്രൊവൈഡ് ചെയ്തു. ഇനി അവർക്ക് കൂടുതൽ 3 മറക്കളുണ്ട്. വേഗം പറഞ്ഞിട്ട് നമുക്ക് ചിന്തയിലേക്ക് വരാം. 3 മറക്കൾ അറിയാമോ? അവരുടെ സ്വർഗം പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഇറച്ചി കഴിക്കുമ്പോൾ കാലിൽ ചെടിപ്പിട്ട് വിട കഴിക്കാൻ. അടിമയുടെ ചരിത്രം നെറ്റിൽ കിട്ടും, അന്വേഷിച്ചാലറിയാം. അടിമകൾക്ക് ചെടിപ്പിടാൻ പ്രമാണം ഇല്ല. പക്ഷെ അന്ന് ചെടിപ്പിട്ടപ്പോ ഇവരുടെ കാലം എന്തുണ്ടായിരുന്നു? ഹലോ, ഇവരുടെ കാലം ചെടിപ്പുണ്ടായിരുന്നു. എവിടുന്ന് വന്നു? 40 ലക്ഷം പേർക്ക് ഒറ്റ രാത്രി കൊണ്ട് ചെടിപ്പുണ്ടാക്കാവുന്ന ഒരു കമ്പനിയും ശോത്രം. 40 ലക്ഷം പേർക്ക് ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉണ്ടാക്കാവുന്ന ചെരിപ്പുണ്ടാക്കാവുന്ന ഒരു കമ്പനിയും ഇസ്രായേലില്ല. പക്ഷേ ഇവരുടെ കാലം ചെരിപ്പുണ്ടായിരുന്നില്ല. എവിടുന്ന് വന്നു? ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പോകാൻ കാരണം യോസേഫ് മിസ്രൈമിൽ പോയത് കൊണ്ടാണ്. നമ്മുടെ അമേരിക്കക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പച്ചൻ വന്ന് ഫയൽ ചെയ്തു, മക്കളെല്ലാം ഇങ്ങോട്ട് പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? യോസേഫ് ആദ്യമേ ചെന്നു, യോസേഫിന്റെ ചുവട് പിടിച്ച് ഓരോരുത്തരും ഇങ്ങോട്ട് പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ യോസേഫ് മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വരുന്നത്. അവിടെ വന്നതിന് ശേഷം മരിക്കാൻ സമയമാകുന്ന സമയത്ത് യോസേഫ് ഒരു കാര്യം അവരോട് പറഞ്ഞു. എന്നറിയാമോ? മോനെ, നമ്മുടെ സ്വന്തം സ്ഥലം ഇതല്ല, നമുക്കൊരു സ്ഥലം തരാമെന്ന് അപ്പൻ പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് അല്ല, അപ്പൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അത് നമ്മുടെ സ്വന്തം സ്ഥലമാണ്. ഇത് നമ്മൾ ജീവിക്കാൻ വന്നതാണ്. നമ്മുടെ ആ സ്ഥലത്തൊരു ക്ഷാമം വന്നപ്പോ ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ല, ജീവിക്കാൻ വന്നതാ. മനസ്സിലായവരുടെ കർത്താവിന് സ്തോത്രം. അല്ലാതെ ഇതല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫൈനൽ. മനസ്സിലായവരുടെ കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പോകും. പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചാ പോകുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതല്ല, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങളാണ് പോകുന്നെങ്കിൽ എന്നെ കൊണ്ട് സത്യം ജയിക്കണം. മറ്റൊന്നുമല്ല, എന്റെ അസ്ഥി പോലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല. എന്തോ ഒരു വേർപാടാ, എന്തോ ഒരു വേർപാടാ. എന്റെ അസ്ഥി പോലും ഇട്ടേക്കില്ല. ഞാൻ ഇവിടുത്തെ ഫുഡാ കഴിക്കുന്നത്, ഞാൻ ഇവിടുത്തെ പൈസ ഉപയോഗിക്കുന്നത്, പക്ഷെ ഇത് എന്റെ സ്വന്തം തലമല്ല. അസ്ഥി പോലും ഇട്ടേക്കാൻ പാടില്ല. മനസ്സിലായവരൊക്കെ കർത്താവ് നമ്മുടെയൊക്കെ തോൽപ്പാക്കിയന്മാരുടെ സമയം കഴിഞ്ഞു. രക്തപാലം ചെയ്യാം. നമ്മുടെ മനസ്സിലാകത്തുള്ള പലരുടെയും ഡെസ്റ്റിനേഷൻ ഈ അമേരിക്ക. ഹല്ലേലൂയ. മനസ്സിലാകത്തുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആത്മീയർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം തരുന്നു. ഹല്ലേലൂയ. എന്റെ അസ്ഥി പോലും ഇവിടെ ഇട്ടേക്കരുത്, യോസേഫ് പറഞ്ഞു. പക്ഷെ എന്തു ചെയ്യാം? ആ പറഞ്ഞ തലമുറയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവര് മരിക്കാറായി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ അവര് കാര്യം ചെയ്തു, അവരുടെ തലമുറയോട് പറഞ്ഞു, മോനെ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം യോസേഫ് അപ്പച്ചൻ ആദ്യം അമേരിക്ക
ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ മിസ്രയേമിലോട്ട് വന്നത്. ആ അപ്പച്ചൻ ആസ്തിയായി ഇരിക്കുന്നത്, ആ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ പോകുമ്പോൾ എന്റെ ആസ്തി പോലും ഇവിടെ വെച്ചേക്കൻ എടുത്തോണ്ട് പോകണമെന്ന് അപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. നിനക്കറിയാമോ, ആ അപ്പച്ചനോട് ഞങ്ങൾ ഉടമ്പടി ചെയ്തു. അതുകൊണ്ട് എന്റെ പൊന്നു മോനെ, ഒരു കാര്യം നീയും എനിക്ക് ഉടമ്പടി ചെയ്യണം. എന്നറിയാമോ, ഈ അസ്ഥി ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു പാരായണം ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം. പക്ഷേ ഞങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളാ പോകുന്നെങ്കിൽ മറക്കരുത്, എന്റെ അസ്ഥി ഇട്ടിട്ട് പോയാലും എന്തില്ല. യോസേഫിന്റെ എന്ത് ചെയ്യണം? യോസേഫ് മരിച്ചതേ, യോസേഫ് മരിച്ച ആള് പോയി കഴിഞ്ഞു, കുറെ ഉണങ്ങിയ അസ്ഥി മാത്രമേ ഇരിപ്പുള്ളൂ. പക്ഷെ അവനോട് ചെയ്ത ഓട്ടംപടിയുടെ വാല്യൂ അവിടെ പറഞ്ഞു. രക്തത്താൽ അദ്ദേഹം സാഹചര്യം മാറുമ്പോൾ ദൂത് മാറുന്ന ആൾക്കാരല്ല, സാഹചര്യം മാറി വാർത്തത്തെ മാറുന്നില്ല, ഓട്ടംപടി മാറുന്നില്ല, അവസ്ഥ വന്നപ്പോൾ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല. അവർ പറഞ്ഞു എന്റെ അസ്ഥി ഇട്ടാലും കേട്ടില്ല, യോസേഫിന്റെ കൊണ്ടുപോയാൽ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്റെ കരുത്തിൽ വെച്ച് സത്യം ചെയ്യണം, കൊണ്ടുപോകാം. നിങ്ങൾ തലമുറയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്ന പരിപാടി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, അറിയാമോ. എന്നിട്ട് കാര്യങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അപ്പൻ അവന്റെ ചെവി ചെന്ന് പറയും, ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ല, നമ്മുടെ സ്ഥലം കനാനാണ്, അത് മരുഭൂമിക്ക് അപ്പുറത്താണ്, അങ്ങോട്ട് മണ്ണി കൊണ്ട് നമ്മൾ പോകാനായിട്ട് ചൂട് കൊണ്ട് കാല് പൊള്ളാതിരിക്കും, പറ്റുന്നൊരു ചെരുപ്പ് മോൻ ചെന്നിട്ട് എന്ത് ചെയ്തോളും. എന്റെ മാസ്റ്ററെ, ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, അന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ ചെരുപ്പ്. ഓരോ ആഴ്ച കൂടുമ്പോഴും നമ്മൾ സൺഡേ സഭയത്ത് വരുന്നത് പോലെ അവർ ഈ ചെരുപ്പ് എടുത്ത് പോളിഷ് ചെയ്യും, എന്നിട്ട് പറയും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ നീടും. മനസ്സിലാകുന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നീടും, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ. എനിക്കൊരു സന്തോഷം പറയാനുണ്ട്, മൂന്ന് ജനറേഷൻ പോളിഷ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ, മൂന്ന് തലമുറകൾ പോളിഷ് ചെയ്ത് മരിച്ചു പോയപ്പോൾ, നാലാം തലമുറ പോളിഷ് ചെയ്തു അവർ ഇടുകയും ചെയ്തു. കാരണം അവർ പെസലാക്കുഞ്ഞറിഞ്ഞ തൊട്ടു. മനസ്സിലായ മക്കൾ കേൾക്കുന്ന അവന് സ്തോത്രം തരുന്നു. എത്ര പേർക്ക് ഈ തൂത് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സത്യം ഞാൻ തുറന്നു പറയാം, യേശുവിനെ തൊട്ടാൽ നിന്റെ ചരിത്രം മാറിയിരിക്കും, യേശുവിനെ തൊട്ടാൽ നിന്റെ അഡ്രസ് മാറിയിരിക്കും, യേശുവിനെ തൊട്ടാൽ നിന്റെ ലെവല് മാറിയിരിക്കും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഒന്ന് ചേർന്ന് വലിക്കൽ കൂടെ കാര്യങ്ങളെ ഉയർത്തി. ഒറ്റ വാക്ക് പറഞ്ഞാൽ, ലോകചരിത്രത്തിൽ നടന്ന ഒന്നാമത്തെ പെസഹാലയത്തിലല്ല, പിന്നെ എവിടെ ആയിരുന്നു? ഒരു വീട്ടിലായിരുന്നു. പക്ഷെ അന്ന് വീട്ടിൽ പെസഹ നടന്നതല്ലാതെ പിന്നെ വീട്ടിൽ പെസഹ എഴുതിയിട്ടില്ല. പിന്നെ എങ്ങോട്ട് പോയി? ആലയത്തിൽ. കാരണം എന്നാ? ഒറ്റ കാരണമുള്ളൂ, അവര് വീട് കിട്ടു, അവര് മിസ്രയീം കിട്ടു, പിന്നെ ഇവിടുന്ന് വീട്. വീട്ടില്ലാത്തവർക്ക് ആലയത്തിൽ കൂട്ടായ്മ അന്ന് വീട്ടിലായിരുന്നു. മനസ്സിലാക്കുന്നു? അപ്പൊ വീട് വിട്ടതുകൊണ്ട് അവരോട് ഇനിയിപ്പോ വീട് വിട്ട, അത് ഒരു കൂടാരമല്ലേ, അതിനകത്ത് ഒരു ആടിനെ മുറിക്കി ചെമ്പും കാര്യമല്ലേ, മറ്റു തമ്മിൽ രണ്ടു മൂന്ന് മുറിയുണ്ട്, എവിടെയിട്ടെ മുറിക്കാം. പക്ഷെ ഇപ്പം മരുഭൂമി ചെന്നപ്പോ എന്തേ ഉള്ളൂ? ടെന്റ്. അതിനകത്ത് എങ്ങനെ മുറിക്കാൻ പറ്റും? അതുകൊണ്ട് തീരുമാനിച്ചു വീട്ടിൽ വേണ്ട, നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഈ സംഭവം ആലയത്തിലോട്ട് വന്നു. ഈ ആലയത്തിൽ വന്ന വേറെ ഗുണമുണ്ട്, ആഡംബരം കൂടുതലായിരിക്കും ആലയത്തിൽ വന്നത്. കാരണം മറ്റൊന്നുമല്ല, വീട്ടിനകത്ത് പെസക നടത്തുമ്പോ ഒരു ആടിനെ മുറിക്കണം. ഒരു പത്ത് കുടുംബം ആലയത്തിൽ വന്നാലോ? പത്താണ്. മൂന്ന് കുടുംബം ഉണ്ടായത് തിരക്ക് കൂടുതലാ. മനസ്സിലാവുന്നു? ഞാൻ ഓർക്ക് പരിഭവം നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കല്ലേ. സത്യം പറഞ്ഞ ഓഡിറ്റ് ടെസ്റ്റ്മെന്റിലെ ഒരു ശുശ്രൂഷനാക്കി കർത്താവിനെ തെരഞ്ഞെടുക്കാത്തതുകൊണ്ട് സ്തോത്രം. ആ ശുശ്രൂഷ മോശമായിരുന്നു എന്നല്ല, തെരഞ്ഞെടുക്കാത്തതുകൊണ്ട് സ്തോത്രം. കാരണം അന്നത്തെ ഒരു പുരോഗതി യോഗത്തിൽ വരുമ്പോൾ പ്രാർത്ഥിച്ചേ വരും. എന്നറിയാമോ? കർത്താവേ, ഇന്ന് ആൾക്കാരും വരരുതേ, കഥാലിതേ, ഞങ്ങൾ നേരെ തിരിച്ചോ, ഇന്ന് ആള് വരണേ, ആള് വരണേ. പണ്ടത്തെ മിനിസ്ട്രിക്ക് പറയും, ആള് വരരുതേ, എന്നെ വമ്മൽ വെട്ടി ഊപ്പാട് വരും. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ വന്നാൽ ഒരാടിനെ കട്ടിയിടും, പത്ത് പേര് വന്നാൽ പത്താം.